തിരുനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. അനുഗ്രഹിക്കപ്പെട്ട ഈ നല്ല പ്രഭാതത്തിനായി ഞാൻ ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. ക്രിസ്ത്യൻ ലൈവ് മീഡിയയിലൂടെ ഞങ്ങളെ ശ്രദ്ധിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കും ക്രിസ്തേശുവിൽ എൻ്റെ സ്നേഹവന്ദനം. ഈ പ്രഭാതത്തിൽ നിങ്ങളോട് പങ്കുവെക്കുവാൻ ഞാൻ ആഗ്രഹിക്കുന്ന ഒരു ചെറിയ ചിന്തയിലേക്ക് കടന്നു വരികയാണ്. യോഹന്നാൻ്റെ സുവിശേഷം 11-ാം അധ്യായം നമ്മൾ പഠിക്കുമ്പോൾ അവിടെ ഒരു കുടുംബത്തെ നമുക്ക് അറിയാൻ കഴിയുന്നുണ്ട്. മാർത്തയും മറിയയും ലാസറിനെ കുറിച്ച് നമുക്ക് നന്നായിട്ടറിയാം. ആ പ്രിയ കുടുംബത്തെക്കുറിച്ചാണ് ഇന്ന് നിങ്ങളോട് പങ്കുവെക്കുവാൻ ഞാൻ കർത്താവിൽ ആഗ്രഹിക്കുന്നത്. യേശുവുമായി നല്ല ഒരു ബന്ധം സ്ഥാപിച്ച കുടുംബത്തെയാണ് നമുക്കവിടെ കാണാൻ കഴിയുന്നത്. ആ കുടുംബത്തിൽ ഒരു പ്രതികൂലമായ സാഹചര്യമുണ്ടായി. അവരെ വലിയ സ്നേഹത്തോടെ കഴിഞ്ഞിരുന്ന കുടുംബത്തിൽ ലാസറിന് ഒരു ദീനം ഉണ്ടാകുന്നതായി നമ്മൾ കാണുന്നു. ആ ദീനത്തെക്കുറിച്ചും നമുക്കവിടെ കാണാൻ കഴിയുന്നു. കിടപ്പ് രോഗമാണ് എന്ന് നമുക്ക് കാണാൻ കഴിയുന്നു. രോഗിയായി കിടന്നിരുന്നു. യേശു ആ വീട്ടിൽ സന്ദർശിച്ച അനുഭവത്തെക്കുറിച്ച് നമുക്കറിയാം. യേശു ആ ഭവനത്തിൽ പാർത്തിട്ടുണ്ട്, ഒരുമിച്ചവർ ഭക്ഷണം കഴിച്ചിട്ടുണ്ട്, ഒരുമിച്ച് നല്ല ഒരു കൂട്ടായ്മ ആചരിച്ച കുടുംബമാണ്. യേശു ബെഥാന്യയിൽ വന്നു എന്നുള്ള വിവരം നമുക്ക് ആ അധ്യായത്തിലൂടെ മനസ്സിലാക്കാൻ കഴിയുന്നുണ്ട്. എന്നാൽ ഈ ദീനമായി കിടന്ന സാഹചര്യം യേശുവിനെ അറിയിക്കുന്നത് ആ കുടുംബവുമായി ബന്ധപ്പെട്ട ഒരു സഹോദരനെ അവർ പറഞ്ഞയക്കുമ്പോൾ അവിടെ നമുക്ക് ശ്രദ്ധിക്കാൻ കഴിയുന്നൊരു കാര്യമുണ്ട്. 3-ാം വാക്യം മുതൽ നമ്മൾ പഠിക്കുമ്പോൾ ആ സഹോദരൻ യേശുവിൻ്റെ അടുക്കൽ ചെന്ന് പറയുന്ന പദം ഇങ്ങനെയാണ്, കർത്താവെ നിനക്ക് പ്രിയനായവൻ ദീനമായി കിടക്കുന്നു എന്നാണ് പറഞ്ഞത്. ആ സഹോദരന് തന്നെ മനസ്സിലാക്കാൻ കഴിയുന്നുണ്ട് യേശുവും ഈ കുടുംബവുമായിട്ടുള്ള ബന്ധത്തെക്കുറിച്ച്. യേശുവും ആ കുടുംബവുമായുള്ള ബന്ധം എന്താണോ ആ ഒരു അനുഭവത്തെയാണ് ഞാൻ ഇന്ന് ഈ പ്രഭാതത്തിൽ നിങ്ങളോട് പങ്കുവെക്കുന്നത്. അതിൻ്റെ 5-ാം വാക്യത്തിലേക്ക് വരുമ്പോൾ അവിടെ വായിക്കുന്നുണ്ട്, മാർത്തയും മറിയയും അവരുടെ സഹോദരനായ ലാസറിനെയും യേശു സ്നേഹിച്ചിരുന്നു. സ്തോത്രം. യേശു സ്നേഹിച്ച ഭവനത്തെക്കുറിച്ചാണ് നിങ്ങളോട് ഞാൻ പങ്കുവെക്കുന്നത്. അങ്ങനെയെങ്കിൽ ആമീ സ്തോത്രം. യേശു കർത്തു ആമീൻ. ഹല്ലേലൂയ. ഈ യേശു ക്രിസ്തു നമ്മെ സ്നേഹിക്കുന്നുണ്ട്. നമ്മുടെ എല്ലാ സാഹചര്യങ്ങളെയും അറിയുന്ന കർത്താവ് നമ്മെയും നന്നായി സ്നേഹിക്കുന്നുണ്ട്. ഈ സ്നേഹിച്ച വീട്ടിൽ ഒരു വലിയ പ്രയാസകരമായ സാഹചര്യം ഉണ്ടാകുകയാണ്. എന്താണ്? രോഗം ആ കുടുംബത്തിൽ വന്ന് ഭവിച്ചു. യേശു ആ ദേശത്ത് വീണ്ടും ആമി പാർത്തിട്ടും ആ ഭവനത്തിലേക്ക് യേശു കടന്നു പോയില്ല എന്ന് നമ്മൾ കാണുന്നുണ്ട്. ഒരുപക്ഷേ നമ്മെപ്പോലുള്ള ആമി ജീവിതശൈലിയിൽ പാർക്കുന്ന നമുക്ക് ഒരുപക്ഷേ യേശു നമ്മെ സ്നേഹിക്കുന്നുണ്ട് എന്ന് നാം അറിഞ്ഞിട്ടും യേശു നമ്മുടെ ജീവിതത്തിൽ ഉണ്ടായ പ്രശ്നത്തിന് ഒരു പരിഹാരകനായി വരാതെ മാറി നിൽക്കുമ്പോൾ ഒരുപക്ഷേ നമ്മുടെ ജീവിതത്തിൽ നാം പോലും ചിന്തിച്ചു പോകും, കർത്താവ് നമ്മെ സ്നേഹിക്കുന്നുണ്ടോ എന്ന് നമ്മൾ തന്നെ ഒരു ചോദ്യചിഹ്നം ഇടാറുണ്ട്. ആമീൻ. സ്തോത്രം. ഇവിടെ നമ്മളൊന്ന് പരിശോധിച്ചേ, യേശു ആമീൻ ആ കുടുംബത്തെ സ്നേഹിച്ചിട്ടുണ്ട് എങ്കിൽ ഒരു പ്രയാസഘട്ടത്തിൽ ഓടിച്ചെല്ലുക എന്നുള്ളതാണല്ലോ നമ്മൾ പ്രതീക്ഷിക്കുന്നത്. എന്നാൽ യേശു കർത്താവ് കടന്നു ചെല്ലുന്നതായി നമുക്ക് കാണുന്നില്ല. അപ്പോൾ ഒരുപക്ഷേ ചുറ്റുപാട് അവരെ ഒറ്റപ്പെടുത്തി, നിങ്ങൾ യേശുവിനെ അറിഞ്ഞിട്ട് നിങ്ങൾക്ക് എന്താ പ്രയോജനം, യേശുവിനോടൊപ്പം നിങ്ങൾ നിന്നിട്ട് നിങ്ങൾക്ക് എന്താ പ്രയോജനം, യേശു പോലും നിങ്ങളെ തിരിഞ്ഞു നോക്കുന്നില്ല. നോക്കണം, ലോകക്കാർ കൈവിട്ടു, സ്നേഹിതർ കൈവിട്ടു. ആ മീൻ സ്തോത്രം. ലോകം പറയുന്നു നിങ്ങൾ പ്രതീക്ഷിച്ചു വെച്ച യേശുവും നിങ്ങളെ കൈവിട്ടു എന്ന്. ഒരുപക്ഷേ ആ മീൻ സ്തോത്രം ലോകം പറഞ്ഞിട്ടുണ്ടാകാം. ഏ ആ മീൻ സ്തോത്രം. ലാസർ മരിച്ചു, ലാസറിനെ അടക്കി. 4 നാൾ ശേഷം യേശു ഈ ബെഥാന്യയിലേക്ക് മടങ്ങി വരുന്ന ആ കാര്യങ്ങൾ നമ്മൾ പഠിക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. ശിഷ്യന്മാർ പോലും പറഞ്ഞു പോയിട്ടുണ്ട്, ഒരുപക്ഷേ അവരെല്ലാം നമ്മളെ കല്ലെറിഞ്ഞ് കൊന്നുകളയാൻ സാധ്യതയുണ്ട്. അവിടെ ആ മീൻ സ്തോത്രം കല്ലറക്കിൽ വന്നവർ പറഞ്ഞു, രോഗിയായവരെ സൗഖ്യമാക്കിയ ഇവന് ഈ ദീനക്കാരനെയും സൗഖ്യമാക്കിക്കൂടായിരുന്നോ എന്നുപോലും പറഞ്ഞ് വിമർശനങ്ങളുടെയും പരിഹാസത്തിൻ്റെയും നിന്ദകളുടെയും അനുഭവത്തിൻ്റെ നടുവിലാണ് ഈ ഒറ്റപ്പെട്ട കുടുംബം അവിടെ പാർക്കുന്നതെന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. ആ മീൻ ശിഷ്യന്മാർ പോലും ആ മീൻ സ്തോത്ര തോമസ് പോലും പറഞ്ഞതായി നമുക്ക് കാണാൻ കഴിയും, നമ്മളെ കല്ലെറിഞ്ഞു കൊല്ലാൻ പോവുകയാണ്. എന്നാൽ ബെഥാന്യയിലേക്ക് അവരൊരുമിച്ചുള്ള യാത്രയിൽ അവർ പ്രതീക്ഷിച്ചതുപോലെയല്ല അവിടെ സംഭവിച്ചതെന്ന് നമുക്ക് കാണാൻ കഴിയും. മാർത്ത ഓടി യേശുവിൻ്റെ അടുക്കിലേക്ക് വരികയാണ്. എന്താ നമ്മളവിടെ കാണുന്നത്? ആ മീൻ സ്തോത്രം. വലിയ പ്രശ്ന സങ്കീർണമായൊരു സാഹചര്യം ഇവിടെ ഉണ്ടാകുമെന്ന് ഒരുപക്ഷേ കൂടെ നിന്ന ശിഷ്യന്മാർ ധരിച്ചേക്കാം. പക്ഷേ യേശുവിൻ്റെ അടുക്കിലേക്ക് മാർത്ത പറയുകയാണ്, കർത്താവ് ഇന്നിവിടെ ഉണ്ടായിരുന്നെങ്കിൽ എൻ്റെ സഹോദരൻ മരിക്കയില്ലായിരുന്നു.
എന്നാണ് ആ മിസോദർമാർത്ഥ പറയുന്നത്. ഇവിടെ ഉണ്ടായിരുന്നെങ്കിൽ അത് സത്യമാണ്, ഇല്ലെങ്കിലും എനിക്ക് പരാതിയില്ല, ആമി കർത്താവ് ഇനി വന്നില്ലായിരുന്നെങ്കിലും ഞങ്ങൾക്ക് പരിഭവമില്ല. കാരണം ആമി സ്തോത്ര കർത്താവ് ഇപ്പോൾ ഞങ്ങളുടെ അടുക്കൽ വന്നത് ഞങ്ങൾക്കറിയാം എന്തിനാണെന്ന്. എന്നാൽ ആമി യേശു കർത്താവ് പറയുന്നുണ്ട് അവൻ ഉയർത്തെഴുന്നേൽക്കും. അപ്പോൾ മാർത്ത പറയുന്ന പദമൊന്ന് ശ്രദ്ധിച്ചേ, ആമി സ്തോത്രം, കർത്താവ് ശരിയാണ്, ആമീൻ, അവൻ ഉയർത്തെഴുന്നേൽക്കും, ഞങ്ങൾക്കറിയാം, ഒടുക്കത്തെ നാളിൽ പുനരുത്ഥാനത്തിങ്കിൽ. ആമി സ്തോത്രം. അത് വിളിച്ചറിയിക്കുമ്പോൾ നമുക്കെന്താ മനസ്സിലാക്കാൻ കഴിയുന്നത്? ആമി സ്തോത്രം, ഹല്ലേലൂയ, യേശു കർത്താവ് കുടുംബത്തെ സ്നേഹിച്ചത്. ആമി സ്തോത്രം, ഹല്ലേലൂയ, ഒരു ലോകത്തിൻ്റെ നന്മ തരാമെന്നോ ആ ലോകത്തിലുള്ളത് നമുക്ക് നേടിയെടുക്കാമെന്നുള്ള ആ ഒരു കാഴ്ചപ്പാട് മാത്രമല്ല, ആമി സ്തോത്രം, ഹല്ലേലൂയ, ഈ കുടുംബം നമ്മളോട് പറയുന്ന സന്ദേശം എന്താണെന്ന് ചോദിച്ചാൽ ഈ പ്രഭാതത്തിൽ ശ്രദ്ധിച്ചാട്ട്, ആമീൻ സ്തോത്രം, ഞങ്ങൾക്കെല്ലാം നഷ്ടപ്പെട്ടാലും ആമി ഇതൊന്നുമല്ല ഞങ്ങളുടെ വിഷയം. കാരണം ഞങ്ങളുടെ സഹോദരൻ ഞങ്ങൾക്ക് കൊടുക്കത്ത നാളിൽ പുനരുദ്ധാനത്തിൽ കാണാം, പക്ഷേ കർത്താവേ, നിന്നോടുള്ള സ്നേഹത്തിൽ നിന്നും ഞങ്ങൾ മാറാൻ തയ്യാറല്ല. ആമി സ്തോത്രം. ശിഷ്യനായിരുന്ന ശിമോൻ പത്രോസ് യേശുവിനെ വിട്ടുപിരിഞ്ഞ് ആമി തിബിരിയാസ് കടൽ തീരത്തിലേക്ക് പോയപ്പോൾ ആമി സ്തോത്രം, ആമി മാറി നിന്ന് ആമീൻ, ഹല്ലേലൂയ, പടകിൽ ആമി സ്തോത്രം കാലിയായിട്ട് ശൂന്യമായി നിൽക്കുമ്പോൾ യേശു കർത്താവ് മാടി വിളിച്ചിട്ട് ശിമോനോട് ചോദിക്കുന്നുണ്ട്, ഇവരിലധികമായി നീ എന്നെ സ്നേഹിക്കുന്നു? യേശു പ്രതീക്ഷിക്കുന്ന സ്നേഹം അതാണ്. ആമി സ്തോത്രം, ഇതൊന്നുമല്ല, ലോകത്തിലുള്ളതൊന്നുമല്ല ശിമോനെ, ആമി സ്തോത്രം, ഇതിനേക്കാൾ ഉപരിയായി നീ എന്നെ സ്നേഹിക്കുന്നു. അവസാനം പൊട്ടിക്കരഞ്ഞ് ശിമോൻ പത്രോസ് യേശുവിൻ്റെ അടുക്കൽ സകലതും നീ അറിയുന്നുവെന്ന് പറഞ്ഞ് ആമീൻ വാക്കുകൾ അവസാനിപ്പിക്കുമ്പോൾ ആമി സ്തോത്രം, യഥാർത്ഥ സ്നേഹത്തെ ആമി പത്രോസ് വെളിപ്പെടുത്തുകയാണ്. എന്നെ ശ്രദ്ധിക്കുന്ന പ്രിയമുള്ളവരെ, ഈ സന്ദേശം നിങ്ങളോട് പറയുന്നത് എല്ലാ പ്രതികൂലത്തിൻ്റെ നടുവിലും യേശുവിനെ വിട്ടുപിരിയാതെ കർത്താവ് നമ്മെ സ്നേഹിക്കുന്നത് പോലെ നമുക്കും യേശുവിനെ സ്നേഹിക്കാൻ കഴിയട്ടെ സകലത്തെക്കാൾ ഉപരിയായി. ഈ പ്രഭാതത്തിൽ ഈ സന്ദേശം നിങ്ങൾക്കൊരു അനുഗ്രഹമായി തീരട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചുകൊണ്ട് എൻ്റെ വാക്കുകൾ നിർത്തുന്നു. ദൈവം നമ്മളെ അനുഗ്രഹിക്കുമാറാകട്ടെ. പ്രൈസ് ദി ലോർഡ്. ക്രൈസ്തവ ദൃശ്യമാധ്യമ രംഗത്ത് ആത്മനിറവിന്റെ വേറിട്ട ദൃശ്യാനുഭവങ്ങളുമായി പൂർണ്ണസമയ സംപ്രേഷണത്തിലേക്ക് ക്രിസ്ത്യൻ ലൈവ്. ആനന്ദം, ആശ്വാസം, അനുഗ്രഹം. Our Facebook page, Middle East Christian Youth Ministries. Subscribe Christian Live www.christianlive.in.